وبركاته. الحمد لله وكفى، والصلاة والسلام على محمد المصطفى وعلى آله وصحبه وبعد. നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയങ്ങളുടെ ബാക്കി ചില കാര്യങ്ങൾ ഇൻഷാല്ലാ സൂചിപ്പിച്ച് പെട്ടെന്ന് നിർത്താം. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നേരത്തെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിനെ കുറിച്ചും എന്താണ് സലഫിയത്ത് എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതെല്ലാവർക്കും മനസ്സിലായില്ലേ? അഹ്ലു സുന്നക്കെതിരായ വിഭാഗങ്ങളെക്കുറിച്ചും ലളിതമായി സൂചിപ്പിച്ചു. നിങ്ങൾ കൂടുതൽ അത് മനസ്സിലാക്കുക, അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ഇനിയുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. അൽഹംദുലില്ലാഹ് ഇന്ന് ധാരാളം സംവിധാനങ്ങളുണ്ട്. കാരണം ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, അറഫ്തു ശർറ ലാ ലിശ്ശരി, ഞാൻ തിന്മകളെക്കുറിച്ച് മനസ്സിലാക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ആ തിന്മകൾ അറിയാനുള്ള താല്പര്യം കൊണ്ടല്ല, അതിൽ ഞാൻ പെട്ടുപോകാതിരിക്കാൻ. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, കാന നാസ് യസ്അലൂന നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖൈർ, ജനങ്ങൾ പ്രവാചകനോട് നന്മകളെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ തിന്മകളെക്കുറിച്ച് ചോദിക്കാറുണ്ട്. മഖാഫത്ത് അൻ യുദ്രികനി, ആ തിന്മകൾ എനിക്ക് ബാധിക്കാതിരിക്കാൻ. അതുകൊണ്ട് ഈ വ്യത്യസ്തമായ ജമാഅത്തുകളും കക്ഷികളും അവരെക്കുറിച്ച് നാം മനസ്സിലാക്കുകയും അവരുടെ അടിസ്ഥാനം മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഈ സലഫിയത്ത്, സലഫി മൻഹജ് എത്രമാത്രം ശരിയായ മൻഹജാണ് എന്നത് നമുക്ക് കൂടുതൽ ബോധ്യപ്പെടും. നേരത്തെ ഞാൻ സൂചിപ്പിക്കാൻ വിട്ടുപോയ ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് തബ്ലീഗ് ജമാഅത്തിന്റെ ചില ആളുകളുടെയൊക്കെ സംസാരത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, അശായിറകളെ നന്നാക്കി പറയുമ്പോൾ ഇവർ പറയും അശായിറകളാണ് ഈ ഉമ്മത്തിൽ ഏറ്റവും അധികം, ബഹുഭൂരിപക്ഷം ഉലമാക്കളും അശായിറകളാണ് എന്ന് പറയാറുണ്ട്. നിങ്ങൾ ഒരു പക്ഷെ കേട്ടവരായിരിക്കാം. അത് ശരിയല്ല, ചരിത്രപരമായി അത് ശരിയല്ല. കാരണം ഈ അശാരി ചിന്താഗതി ചേർത്തി പറയുന്നത് തന്നെ ആരിലേക്കാണ്? അബുൽ ഹസൻ അൽ അശാരി റഹിമഹുല്ലയിലേക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, അദ്ദേഹം തറാജുഅ നടത്തി, ഇനി നടത്തിയില്ല എന്ന് പറഞ്ഞാൽ തന്നെ അദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്ന ആളുകൾ, സഹാബികൾ, താബിഈങ്ങൾ, അവരൊക്കെ ആ അഖീദയിലായിരുന്നില്ല. അപ്പോൾ നമ്മുടെ മുൻഗാമികളൊന്നും ആ അഖീദയിലായിരുന്നില്ല എന്നത് ഉറപ്പാണ്. മാത്രമല്ല, ഈ വാദം അശായിറകളാണ് ഉമ്മത്തിൽ ഏറ്റവും അധികം എന്ന വാദത്തിന് ഇബ്നു അബ്ദുൽ ഹാദി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഇജ്തിമാഉൽ ജുയൂഷ് വദ്ദസാകിർ അല ഇബ്നു അസാകിർ എന്ന ഗ്രന്ഥത്തിൽ മറുപടി പറഞ്ഞതായി നമുക്ക് കാണാം. അതിൽ 400 പണ്ഡിതന്മാർ ഉദ്ധരിച്ചുകൊണ്ട് അശായിറകളെ റദ്ദ് ചെയ്ത 400 പണ്ഡിതന്മാരുടെ പേരുകൾ അദ്ദേഹം അതിൽ പരാമർശിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ധാരാളം ഉലമാക്കൾ, 4 മദ്ഹബിലെ ഉലമാക്കളും അശാരിയ തരീഖത്തിനെ എതിർത്തിട്ടുണ്ട്. അത് നാം മനസ്സിലാക്കുക. അതുപോലെ തന്നെ തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ചും കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നേരത്തെ ഞാൻ പറഞ്ഞ വിഷയങ്ങളിൽ ഒന്ന് മാത്രം ആവർത്തിക്കാം. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആരും ഒരു വ്യക്തിയെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒഴികെയുള്ള ഒരു വ്യക്തിയെ അന്ധമായി പിൻപറ്റുകയും അവരെന്ത് ചെയ്താലും സ്വീകരിക്കുകയും ചെയ്യുന്നൊരു നിലപാട് അഹ്ലു സുന്നക്കില്ല. എന്നാൽ ബാക്കിയുള്ള ജമാഅത്തിന്റെ ആളുകൾ, തബ്ലീഗ് ആവട്ടെ, ഇഖ്വാനികളാവട്ടെ, അവരുടെ നേതാക്കന്മാരാണെങ്കിൽ അവരെന്ത് പറഞ്ഞാലും ബഹുമാനിക്കുക, അവരെന്ത് പറഞ്ഞാലും അത് സ്വീകരിക്കുന്ന ഒരു നിലപാടാണ് ഉള്ളത്. അതല്ലാതെ ഇത് തെറ്റാണെന്ന് പറയില്ല. എന്നാൽ അഹ്ലു സുന്ന ഷെയ്ഖ് ഇബ്നു ബാസിന് തെറ്റുപറ്റിയ സ്ഥലങ്ങളിൽ പണ്ഡിതന്മാർ പറഞ്ഞു, ഇബ്നു ബാസിന് തെറ്റുപറ്റിയിട്ടുണ്ട്. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ ചില മസലകളിൽ തെറ്റുപറ്റിയപ്പോൾ ഉലമാക്കൾ വിശദീകരിച്ചു. അതല്ലാതെ നമ്മൾ ബഹുമാനിക്കുന്ന ആലിമാണെന്ന് കരുതി ആ തെറ്റുകൾ മറച്ചുവെക്കുന്ന ശൈലി അഹ്ലു സുന്നക്കില്ല. അത് പ്രത്യേകം തിരിച്ചറിയണം. ഇത് ഞാൻ പറയാനുള്ള കാരണം, ആ ഫിത്നെ ഉണ്ടാക്കുന്നവരുടെ പേര് ഈ മജ്ലിസിൽ ഞാൻ പറയുന്നില്ല. കാരണം ഒരു പക്ഷേ അതറിയാത്തവരാണെങ്കിൽ ഇനി അതിന്റെ പിന്നാലെ പോകേണ്ടതില്ല. അറിയുന്നവരാണെങ്കിൽ, ഇപ്പൊ നമ്മുടെ നാട്ടിൽ ചില ആളുകളൊക്കെ പറയുന്നതാണ്, നിങ്ങൾ പറയുന്നത്, സലഫികൾ പറയുന്നത് തബ്ലീഗിന്റെ പുസ്തകത്തിൽ ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്നാണ്. ലൈഫായ ഹദീസുകൾ, മൗദുആയ ഹദീസുകളുണ്ട്, കള്ളക്കഥകളുണ്ട് എന്നാണെങ്കിൽ നിങ്ങളുടെ ഇന്ന ഇന്ന കിതാബിൽ ഇന്ന് പ്രശ്നങ്ങളുണ്ട് എന്ന് പറയാറുണ്ട്. പക്ഷേ നിങ്ങൾ സലഫി ഉലമാക്കളെ, ഇപ്പൊ സൗദിയിൽ നിങ്ങൾക്കറിയുന്ന ഇവിടെ ഇരിക്കുന്ന അധിക പേരും ദർസുകൾക്ക് ഇരിക്കുന്നവരാണ്, മശായിഖുമാരുടെ ദർസുകൾക്ക് പോകാറുണ്ട്. അവരേതെങ്കിലും ഒരു ഹദീസിന്റെ ഗ്രന്ഥം അല്ലെങ്കിൽ ഒരു കിതാബ് പഠിപ്പിക്കുമ്പോൾ അതിലിങ്ങനെ ഒരു ചരിത്രം വന്നാൽ, നമ്മൾ അംഗീകരിക്കുന്ന പണ്ഡിതനാണ്, അതുകൊണ്ട് ഈ തെറ്റുമിണ്ടാതിരിക്കാമെന്ന രീതിയുണ്ടോ? ഇല്ല. ഇത് തെറ്റാണെങ്കിൽ അത് തെറ്റാണ്, ഖുർആനും സുന്നത്തിനും എതിരാണ് എന്ന രൂപത്തിൽ മാത്രമാണ് സലഫികൾ വിഷയങ്ങളെ സമീപിക്കാറുള്ളത്. അതുകൊണ്ട് അഹ്ലു സുന്നയും അവരും തമ്മിലുള്ള വ്യത്യാസം, അവർ അവരുടെ നേതാവായതിന്റെ പേരിൽ മിണ്ടാതിരിക്കുന്നു. അഹ്ലു സുന്നയെ സംബന്ധിച്ചിടത്തോളം മുത്തലഖായ അനുസരണ പ്രവാചകനും അള്ളാഹുവിനും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആരിൽ നിന്ന് തെറ്റ് സംഭവിച്ചാലും അത് എതിർക്കപ്പെടുക തന്നെ ചെയ്യും. അതാണ് അഹ്ലു സുന്നയും അവരും തമ്മിലുള്ള വ്യത്യാസം. ഇനി തബ്ലീഗ് ജമാഅത്തിനെ പറ്റി കൂടുതൽ അറിയാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ സയ്യിദ് താലിബ് റഹ്മാന്റെ പുസ്തകം വായിക്കാം. ഇനി അതല്ല മലയാളത്തിൽ ആഗ്രഹമുണ്ടെങ്കിൽ സക്കരിയ സലാഹി റഹിമഹുല്ലാ, അദ്ദേഹം തബ്ലീഗ് ജമാഅത്തിന്റെ വിഷയത്തിൽ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 60 ലക്കങ്ങളായി തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ചും അവരുടെ ഗ്രന്ഥങ്ങളിൽ വന്നിരിക്കുന്ന അഖദിയായ പിഴവുകളെ കുറിച്ചൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട് റഹിമഹുല്ലാ.
അത് ലഭിക്കുമെങ്കിൽ അങ്ങനെയുള്ളത് വായിക്കാൻ ശ്രമിക്കുക. ഈ പറയപ്പെട്ട വിഭാഗത്തിന്റെ വലാലത്ത് നാം മനസ്സിലാക്കുക. ഇനി സഹോദരങ്ങളെ, പറയാൻ വിട്ട മറ്റൊരു കാര്യം, നേരത്തെ ഞാൻ പറഞ്ഞു പ്രമാണങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നതിനെ കുറിച്ചൊക്കെ. അതുപോലെ തന്നെ മസായിലുകൾ രണ്ട് രൂപത്തിലാണ്, അതൊക്കെ പറഞ്ഞല്ലോ. ഖിലാഫ്, മസായിലുൽ ഖിലാഫ്, അതുപോലെ തന്നെ മസായിലുൽ ഇജ്തിഹാദ്. മസായിലുൽ ഇജ്തിഹാദ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത വീക്ഷണങ്ങൾക്ക് സാധ്യതയുള്ള മസലകൾ. പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. ഇപ്പം ഒട്ടകറച്ചി കഴിച്ചാൽ ഉളവ് മുറിയോ ഇല്ലേ? ഹംബലി മദ്ഹബിൽ മുറിയും, ബാക്കിയുള്ള മദാഹിബുകളിൽ മുറിയില്ല. ഭാര്യയെ തൊട്ടാൽ ഉളവ് മുറിയുമോ ഇല്ലയോ? ഇങ്ങനെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ. അതുപോലെ തന്നെ ഉളൂഇൽ തലപൂർണമായി തടവേണ്ടതുണ്ടോ ഇല്ലേ? ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ധാരാളം അഹ്ലുസുന്നയുടെ ഉലമാക്കൾക്കിടയിലുണ്ട്. അത് ഇജ്തിഹാദിയായ മസായിലുകളാണ്. അതിൽ ഒരു വ്യക്തി പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനമെടുത്താൽ അത് കാരണത്താൽ അദ്ദേഹത്തെ എന്ത് ചെയ്യരുത്? മുബ്തദിയാണ്, പിഴച്ചവരാണ് എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. കാരണം സഹാബത്തിന്റെ കാലം മുതൽ ഈ വിഷയത്തിൽ എന്തുണ്ട്? അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇജ്തിഹാദിയായ മസായിലുകളിൽ സഹാബത്തിന്റെ കാലഘട്ടം മുതൽ അഭിപ്രായ വ്യത്യാസമുള്ളതായി കാണാം. ഉദാഹരണത്തിന്, ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിസ്കാരം മുറിക്കുന്നതിൽ പെട്ടതാണ് സ്ത്രീ. തഖ്തഉ സ്വലാത്ത് സലാത്ത്, മൂന്ന് കാര്യങ്ങൾ നിസ്കാരം മുറിക്കും. അതിൽ പ്രവാചകൻ പറഞ്ഞു ഒന്നെന്താണ്? സ്ത്രീ, അഥവാ സ്ത്രീ മുന്നിലൂടെ നടന്നുപോയാൽ മറയുടെ ഉള്ളിലാണെങ്കിൽ അകത്താണെങ്കിൽ നിസ്കാരം മുറിക്കും. ഇത് ആയിഷ റളിയല്ലാഹു അൻഹ അംഗീകരിക്കാറില്ലായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയാറ്, പ്രവാചകൻ നിസ്കരിക്കുമ്പോൾ ഞാൻ മുമ്പിൽ കിടക്കാറുണ്ട്, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ നിസ്കാരം മുറിയുമെന്ന് പറയുന്നത്? എന്നാൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഫത്വ, അങ്ങനെ സ്ത്രീ കടന്നാൽ നിസ്കാരം മാറ്റി നിസ്കരിക്കണം, സ്ത്രീ നടന്നുപോയാൽ നിസ്കാരം മാറ്റി നിസ്കരിക്കണം എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഫത്വ കൊടുക്കാറുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് അങ്ങനെയല്ല, കാരണം ഞാൻ പ്രവാചകന്റെ മുന്നിൽ കിടക്കാറുണ്ട്. തയ്യബ്, പിൽക്കാലഘട്ടത്തിൽ വന്ന അഹ്ലുസുന്നയുടെ ഉലമാക്കൾ, ചില ഉലമാക്കൾ പറഞ്ഞു ഇബ്നു ഹുസൈം ആണെന്നാണ് എന്റെ ഓർമ്മ, അദ്ദേഹം പറയുന്നു സ്ത്രീകൾ മുന്നിൽ കിടന്നാൽ പ്രശ്നമില്ല, സ്ത്രീകൾ നടന്നുപോയാലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുറിയുമെന്ന് പറഞ്ഞത്. അപ്പൊ പറഞ്ഞതിന്റെ ചുരുക്കം, ഇത് സഹാബത്തിന്റെ കാലഘട്ടം മുതൽ തന്നെയുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം, നേരത്തെ ഞാൻ തിരക്കിൽ പറഞ്ഞതുകൊണ്ട് ആരെങ്കിലും മനസ്സിലാക്കിയില്ലെങ്കിൽ, ഒരു മസ്അല എങ്ങനെയാണ് ഖിലാഫിയായ മസ്അലയാണോ അഥവാ അഭിപ്രായ വ്യത്യാസമുള്ളതാണ് അംഗീകരിക്കപ്പെടുന്നതാണ് എന്ന് മനസ്സിലാക്കുക. ഇപ്പൊ ഒരാൾ വന്നിട്ട് നാളെ പറയാണ് അള്ളാഹു ആകാശത്തിന് മുകളിലല്ല, അശാഇറകൾക്ക് ആ വിഷയത്തിൽ ഖിലാഫുണ്ട്, നമ്മൾ അംഗീകരിക്കോ? ഇല്ല. എന്തുകൊണ്ടാണ്? അഹ്ലുസുന്നയുടെ ഉലമാക്കൾ ആരും ആ മസ്അല ഖിലാഫിയായ മസ്അലയായിട്ട് പരിഗണിച്ചിട്ടില്ല. ഇനി നേരെ മറിച്ച് നാളെ വന്നിട്ട് ഒരു വ്യക്തി പറയാണ് ഫോട്ടോഗ്രാഫിയുടെ വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കുക പണ്ഡിതന്മാരെങ്ങനെയാണ് അതിനെ സമീപിച്ചത്. എത്രയോ ഉലമാക്കൾ, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള വളരെ വ്യക്തമായി പറഞ്ഞു ഇത് ഇജ്തിഹാദിയായ മസ്അലയാണ്. ഷെയ്ഖ് സാലിഹ് അൽ ലുഹൈദാൻ പറയുന്നത് അത് ആ ഹദീസിൽ തന്നെ ഉൾപ്പെടുകയില്ല. ഫോട്ടോ വിലക്ക് വന്നിരിക്കുന്ന രൂപം ഉണ്ടാക്കുന്ന ഹദീസിന്റെ പരിധിയിൽ തന്നെ ഫോട്ടോഗ്രാഫി വരികയില്ല. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫ്ളൌള്ള പറയുന്നു ഇത് ഇജ്തിഹാദിയായ മസ്അലയാണ്. ഇങ്ങനെ അഹ്ലുസുന്നയുടെ ഉലമാക്കൾ ആ മസ്അലയെ എങ്ങനെയാണ് സമീപിച്ചത് എന്ന് നമ്മൾ നോക്കുക. അവർ അഭിപ്രായ വ്യത്യാസമുള്ള മസ്അലയായിട്ടാണ് അത് കണ്ടതെങ്കിൽ നാം ആ വിശാലത കാണിക്കുക. അതല്ലാതെ ഇജ്തിഹാദിയായ മസായിലുകളിൽ പരസ്പരം തബ്ദീഅ് ചെയ്യുക, ഇപ്പൊ ഒരാളെ അയാൾ അയാളുടെ ശരിയില്ല, എന്തുകൊണ്ടാണ് അയാൾ ഫോട്ടോഗ്രാഫി അനുവദിക്കുന്നുണ്ട്, അത് പാടില്ല. അത് ഏതുപോലെയാണ്? ഒട്ടകറച്ചി കഴിച്ചാൽ ഉളൂ മുറിയുമെന്ന് അയാൾ പറയുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അയാളുടെ ബന്ധം വിച്ഛേദിക്കും എന്ന് പറയുന്നത് പോലെയാണ്. അതൊരിക്കലും ശറഈ അനുവദിച്ച കാര്യമല്ല. ഇപ്പൊ നിങ്ങൾ എത്രയോ മസായിലുകൾ നിങ്ങൾ നോക്കിയാൽ ഷെയ്ഖ് ഇബ്നു ബാസും ഷെയ്ഖ് അൽബാനിയും തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിൽ ഉണ്ടായിട്ടുണ്ട്. അനേകം മസായിലുകൾ, വളരെയധികം മസാലകൾ അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം, നിസ്കാരവുമായി ബന്ധപ്പെട്ട് തന്നെ ധാരാളം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ബാറകല്ലാഹു ഫീക്കും, ഖിലാഫിയായ മസ്അല മനസ്സിലാക്കാനുള്ള ലാബിത്ത്, അതിനുള്ള മാനദണ്ഡം, ഉലമാക്കൾ ആ മസ്അലയെ എങ്ങനെയാണ് സമീപിച്ചത് എന്ന് നോക്കുക എന്നുള്ളതാണ്. അതുപോലെ ഉണർത്താനുള്ള ഒരു കാര്യം, ചില ആളുകൾ സംസാരങ്ങളിൽ പറയാറുണ്ട് എല്ലാ വിഷയത്തിലും ഉലമാക്കൾക്കിടയിൽ ഖിലാഫാണ്. അപ്പൊ അധിക ദീനിലുള്ള അധിക വിഷയങ്ങളിലും ഖിലാഫുണ്ട് എന്ന രൂപത്തിൽ ചില ആളുകൾ സംസാരിക്കാറുണ്ട് അല്ലേ? നിങ്ങളെന്താ ചിന്തിക്കുന്നത്? അഥവാ നമ്മൾ ചെയ്യുന്ന അമലുകളിൽ അധിക വിഷയങ്ങളും അഭിപ്രായ വ്യത്യാസമുള്ളതാണോ അഭിപ്രായ വ്യത്യാസമില്ലാത്തതാണോ, ഏതാ കൂടുതൽ? ഷെയ്ഖുലിസ്ലാം ഇബ്നു സൈമിയ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ കിതാബുൽ ഇസ്തിഖാമയിലും സർകശി അൽ ബഹ്റുൽ മുഹീത്തിലും പറയുന്നു അമലുകളിൽ വരുന്ന മസായിലുകളിൽ ഇജ്മാ ഉള്ള മസലകളാണ് ഏറ്റവും അധികം. പക്ഷേ ആളുകൾ എന്തുകൊണ്ടാണ് അഭിപ്രായ വ്യത്യാസം കൂടുതലായി പെരുപ്പിച്ചു കാണിക്കുന്നത്? അതാണ് ചർച്ചയിൽ വരുന്ന വിഷയങ്ങൾ പൊതുവെ. ഇപ്പൊ നിസ്കാരം വാജിബാണ് എന്ന വിഷയത്തിൽ ഇജ്മാ ഉണ്ട്, നമ്മളത് ചർച്ചയ്ക്ക് എടുക്കുന്നില്ല. ദുഹൂർ നാല് റക്കാഴത്തെ പറ്റുകയുള്ളൂ എന്ന വിഷയത്തിൽ ഇജ്മാ ഉണ്ട്, നമ്മളത് ചർച്ചയിൽ വരുന്നില്ല. അപ്പൊ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു നിസ്കാരത്തിൽ തന്നെ ധാരാളം ഇജ്മാഇന്റെ മസായിലുകളുണ്ട്, പക്ഷേ ചർച്ചയിൽ അത് വരാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളാണ് കൂടുതൽ എന്ന ധാരണ ശരിയല്ല, മറിച്ച് ഇജ്മാ ഉള്ള മസായിലുകളാണ് കൂടുതൽ. അത് ഇബ്നു സൈമി അദ്ദേഹത്തിന്റെ അൽ ഇസ്തിഖാമയിലും, സർകശി അദ്ദേഹത്തിന്റെ അൽ ബഹ്റുൽ മുഹീത്തിലും,
സൂചിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ബാറക്കല്ലാഹു ഫീക്കും, മറ്റൊരു മസ്അല, നേരത്തെ നമ്മൾ പറഞ്ഞു എപ്പോഴാണ് ഒരു വ്യക്തി അഹ്ലു സുന്നയിൽ പെടുക അല്ലെ, എപ്പോഴാണ് ഖുർആനും സുന്നത്തും ഫഹ്മു സലഫ് അനുസരിച്ച് മനസ്സിലാക്കാൻ തീരുമാനിച്ചാൽ അദ്ദേഹം എന്താണ്, അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവൻ സലഫിയാണ്. എപ്പോഴാണ് ഒരു വ്യക്തി സലഫിയത്തിൽ നിന്ന് പുറത്തു പോകുന്നത്? നിങ്ങൾക്ക് ഇജ്തിഹാദിയായ മസായിലുകളും മസായിലുൽ ഖിലാഫ് മനസ്സിലായില്ലേ? അത് മനസ്സിലായി കഴിഞ്ഞാൽ ഇജ്തിഹാദിയായ മസായിലുകൾ കാരണത്താൽ ഒരു കാരണവശാലും ഒരു വ്യക്തി എന്താവില്ല, അഹ്ലു സുന്നയിൽ പുറത്താകില്ല. അങ്ങനെ ഒരു മൻഹജ് അഹ്ലു സുന്നക്കില്ല. ഇപ്പൊ നിങ്ങൾ ചില ആളുകൾ ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാന്റെ ഒരു ചില മസായിലുകളിൽ ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഇത് ഖിലാഫില്ലാത്ത മസലയാണെന്ന് പറഞ്ഞ ചില വാക്കുകൾ എടുത്തുകൊണ്ട് പറയാറുണ്ട്, അങ്ങ് ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ശരിയല്ല എന്ന് ഷെയ്ഖ് ഫൗസാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഷെയ്ഖിന്റെ അമൽ തന്നെ നിങ്ങൾ നോക്കിയാൽ ഷെയ്ഖ് ഇബ്നു ഉസൈമിൻ അതിനെതിരായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ അദ്ദേഹത്തെ അത് കാരണത്താൽ തബ്ദീഅ് നടത്തിയിട്ടുണ്ടാവില്ല. അത് ഓരോരോ മശായിഖന്മാർ മറുപടി പറയുന്ന വ്യത്യസ്തമായ രീതികളുണ്ട്. അത് അവരുടെ പുസ്തകങ്ങൾ വായിക്കുന്ന, അതുപോലെ തന്നെ അവരോട് ചോദിക്കപ്പെടുന്ന ചോദ്യങ്ങളുടെ ശൈലികൾ വായിക്കുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇജ്തിഹാദിയായ മസായിലുകളിൽ ഒരു കാരണവശാലും സഹോദരങ്ങളെ പരസ്പരം തബ്ദീഅ് നടത്തുക എന്നുള്ളത് ശറഈ അനുവദിച്ചതല്ല. ഇപ്പൊ നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ്, നാട്ടിലുള്ള ഒരു സംഘടന, ആ സംഘടനയുടെ പിഴവ് എന്താണ്, ആ ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്. അതൊരു പിഴവായി അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ മനഹജിന്റെ പ്രശ്നമായി പറയാൻ പറ്റുന്ന കാര്യമല്ല. ഇത് പ്രത്യേകം ആവർത്തിച്ചു പറയുന്നത് ചില ആളുകൾ, നമ്മുടെ ചില ദാഇമാരെ, ചില സഹോദരങ്ങളെ, ഇപ്പൊ സഹോദരൻ സാജിദ്, അതുപോലെ തന്നെ മുഹ്സിൻ, നിയാഫ്, ഹബദൗമുള്ള, ഹംറാസ്, ഇങ്ങനെയുള്ള സഹോദരങ്ങൾ, ഇവരുടെയൊക്കെ ദാഅവത്തിനെ കുറ്റം പറയുമ്പോൾ എന്ത് പറയും? അവര് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഇജ്തിഹാദിയായ മസലയിൽ, ഇപ്പൊ ഞാൻ എനിക്ക് ഒരു മസലയിൽ പഠിച്ച് എനിക്ക് ബോധ്യപ്പെടുന്നത് ഇന്നതാണ് ഹക്കിനോട് യോജിച്ചത് എന്ന് ബോധ്യപ്പെട്ടാൽ എനിക്കത് സ്വീകരിക്കാം. അതാണ് ഇജ്തിഹാദിയ മസലകളിൽ നമ്മൾ ചെയ്യേണ്ടത്. ഒരു കാരണവശാലും ദേഹേച്ഛയെ പിൻപറ്റാൻ പാടില്ല. എനിക്ക് ഫോട്ടോ എടുക്കാൻ ആഗ്രഹമുണ്ട്, അതുകൊണ്ട് ഞാൻ മസല ഹലാലാക്കുന്നു, അത് പാടില്ല. പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തി ചെയ്യുകയാണെങ്കിൽ അവരെ കുറ്റം പറയുക എന്നുള്ളത് ശറഈയായി നാം ചെയ്യുന്ന തെറ്റായ പ്രവർത്തനമാണ്. അതൊരിക്കലും ഇസ്ലാം അനുവദിക്കുന്ന കാര്യമല്ല. ഇനി മസായിലുൽ ഖിലാഫിൽ, മസായിലുൽ ഖിലാഫിലാണ് ഒരു വ്യക്തി തെറ്റുവരുന്നത് എങ്കിൽ അവിടെയാണ് തബ്ദീഅ് ചെയ്യപ്പെടുക. അഥവാ അഹ്ലു സുന്ന ഖിലാഫ് അംഗീകരിക്കാത്ത മസായിലുകൾ ഒരു വ്യക്തി ചെയ്യുമ്പോഴാണ് അവിടെ അദ്ദേഹത്തെ തബ്ദീഅ് ചെയ്യപ്പെടുക. അതിന് രണ്ട് സാഹചര്യങ്ങളുണ്ട്, ശരിക്ക് മനസ്സിലാക്കുക. ഒന്ന്, അഹ്ലു സുന്നയുമായി പൊതുവായ ഒരു അടിസ്ഥാനത്തിൽ അഹ്ലു സുന്നയോട് എതിരാവുക. ഇത് നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കി വെക്കുക, ഞാൻ വിശദീകരിക്കാം. ഒരു പൊതുവായ അടിസ്ഥാനത്തിൽ അഹ്ലു സുന്നയോട് ഒരു വ്യക്തി എതിരാവുക. ഉദാഹരണത്തിന്, അഹ്ലു സുന്നയുടെ ഉസൂലുകളിൽ പെട്ടതാണ് തൗഹീദിലേക്കുള്ള ദഅവത്ത്. ഒരു സംഘടന പറയാണ് നമ്മൾ തൗഹീദിലേക്ക് ആളുകളെ ക്ഷണിക്കുകയില്ല. അപ്പൊ അഹ്ലു സുന്നയുടെ ഉസൂലുകളിലാണ് അവർ എതിരായി ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്, അത് കാരണത്താൽ അവരെ തബ്ദീഅ് ചെയ്യും. മനസ്സിലായോ? ഇപ്പൊ തബ്ലീഗ് ജമാഅത്ത് പറയാണ് നമ്മൾ തെറ്റുകൾ എതിർക്കുകയില്ല, നന്മകൾ പറയും, നന്മകൾ വളരുമ്പോൾ തിന്മകൾ തനിയെ ഇല്ലാതെയാവും. അത് അഹ്ലു സുന്നയുടെ അസ്ലിലുള്ള മുഖാലഫത്താണ്. കാരണം അല്ലാഹു പറഞ്ഞു നിങ്ങൾ ഏറ്റവും നല്ല ഉമ്മത്താണ്, തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൂന അനിൽ മുൻകർ, തെറ്റുകൾ വിലക്കുകയും നന്മ കൽപ്പിക്കുകയും ചെയ്യും. ഒരാൾ പറയാണ് ഇല്ല, തെറ്റിനെ നാം വിലക്കുകയില്ല. അത് അഹ്ലു സുന്നയുടെ അടിസ്ഥാനത്തിൽ വന്നിരിക്കുന്ന മുഖാലഫത്താണ്. അത് കാരണത്താൽ അവരെ തബ്ദീഅ് ചെയ്യും. അതാണ് അഹ്ലു സുന്ന പൊതുവെ ചെയ്യാറുള്ളത്. ഈ ഒരു ഖാഇദ അല്ലെങ്കിൽ ഈ ഒരു ആശയം ഷാത്തിബി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അൽ ഇഅ്തിസാമിലും ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ പല സ്ഥലങ്ങളിലായും സൂചിപ്പിച്ചിട്ടുണ്ട്. ബർബഹാരിയുടെ ചില സംസാരങ്ങളിലും ഇതിലേക്കുള്ള സൂചനകൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അഹ്ലു സുന്നയുമായി ഒരു പൊതുവായ വിഷയത്തിൽ ഒരു അടിസ്ഥാനത്തിൽ എതിരായാൽ അദ്ദേഹത്തെ അത് കാരണത്താൽ തബ്ദീഅ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ തബ്ദീഅ് ചെയ്യുന്ന രണ്ടാമത്തെ സാഹചര്യം, ഈ രണ്ട് സാഹചര്യങ്ങളാണ്. രണ്ടാമത്തെ സാഹചര്യം ഒരു പൊതുവായ തത്വത്തിലല്ല, മറിച്ച് ചെറിയ ഒരു മസലയിൽ, ഒരൊറ്റ മസലയിൽ അഹ്ലു സുന്നയുമായി അഭിപ്രായ വ്യത്യാസത്തിലായി എന്ന് സങ്കല്പിക്കുക. ഒരു വിഷയത്തിൽ ഒരൊറ്റ മസല, ആ മസല അഹ്ലു സുന്നയും അഹ്ലുൽ ബിദഅയും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ള മസലയാണ്. ആ മസല അഹ്ലു സുന്നയും അഹ്ലുൽ ബിദഅയും ബിദഅത്തിന്റെ ആളുകളും തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിൽ ഇരിക്കുന്ന ഒരു മസലയാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? അതുകൊണ്ട് പണ്ഡിതന്മാർ തബ്ദീഅ് ചെയ്യും. ഉദാഹരണം പറയാം, നിസാരമായ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഹുഫ് തടവുക എന്നുള്ളത്. ഹുഫ് തടവുന്ന മസലയുണ്ടല്ലോ. നിങ്ങൾ അഖീദന്റെ കിതാബുകൾ പഠിച്ചവരാണെങ്കിൽ നിങ്ങൾ ഒരു പക്ഷേ അഖീദയുടെ കിതാബുകളിൽ പരാമർശം കാണും ഹുഫ് തടവുക എന്നുള്ളത്.
എന്തുകൊണ്ടാണ് ഖുഫ് തടവുന്ന വിഷയം? ഖുഫ് തടവുക അഖീദയുമായി ബന്ധപ്പെട്ടതാണോ ഫിഖായി ബന്ധപ്പെട്ടതാണോ? ഫിഖായിട്ടാണ്. എന്തുകൊണ്ടാണ് അഖീദയുടെ കിതാബുകളിൽ ഉലമാക്കൾ കൊണ്ടുവരുന്നത്? ആ വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസം ഷിയാക്കളുമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി ഖുഫ് തടവുന്നത് പാടില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ തബ്ദീഅ് ചെയ്യും. സുഫിയാൻ അസ്സൗരി റഹിമഹുള്ളാഹി പോലുള്ള ഉലമാക്കൾ തബ്ദീഅ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഖുഫിന്റെ വിഷയത്തിൽ മുഖാലഫത്ത് തബ്ദീഅ് ചെയ്യപ്പെടുമെന്ന് സുഫിയാൻ അസ്സൗരി റഹിമഹുള്ളാഹി പോലുള്ള ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സഹാബികളുടെ വിഷയത്തിൽ ഒരു സഹാബിയെ ഒരു വ്യക്തി ചീത്ത പറഞ്ഞു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുനെ ഒരു വ്യക്തി ചീത്ത പറഞ്ഞു. ഇവിടെ നമ്മൾ പറഞ്ഞു സയ്യിദ് ഖുതുബിനെ പോലെ അദ്ദേഹം ധാരാളം ആളുകളെ പറഞ്ഞിട്ടുണ്ട്. ഒരു സഹാബി ഒരാൾ ചീത്ത പറഞ്ഞു, അതൊരു മസ്അലയാണോ ഒരു വലിയ തത്വമാണോ? ഒരു മസ്അലയാണ്. നേരെ മറിച്ച് സഹാബികൾ എന്നുള്ളത് ഒരു തത്വമാണ്, ഒരു അസ്ലാണ്. എന്നാൽ ആ അസ്ലിലുള്ള ഒരു ജുസ്ഇയയാണ്, ഒരു ഭാഗമാണ് ഒരു സഹാബിയെ ചീത്ത പറയുക എന്നുള്ളത്. ആ വിഷയത്തിൽ അഹ്ലുസുന്നയും അഹ്ലുൽ ബിദഅയും തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിലുണ്ട്. ആരാണ്? ഷിയാക്കളുമായി. നമുക്ക് അഭിപ്രായ വ്യത്യാസമുള്ള മസ്അലയാണ്. അവർ സഹാബികളെ ചീത്ത പറയുന്നു, അഹ്ലുസുന്ന സഹാബികളെ സ്വീകരിക്കുന്നു. ഒരു വ്യക്തി ഒരു സഹാബിയെ കുറ്റം പറഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യും? തബ്ദീഅ് ചെയ്യപ്പെടും, അയാൾ മുബ്തദിയാണെന്ന് വിധിവെക്കപ്പെടും. ഇമാം അഹ്മദ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഉസൂലു സുന്നയിൽ ഈ ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു വ്യക്തി പറയാണ് ഭരണാധികാരികൾക്കെതിരിൽ ഇറങ്ങിപ്പുറപ്പെടൽ അനുവദനീയമാണ്. അതൊരു ജുസ്ഇയായ മസ്അലയാണോ അസ്ലാണോ? ജുസ്ഇയായ മസ്അലയാണ്. എന്താണ് അസ്ല്? അസ്തമഉ വത്താഅ. അതിന്റെ കീഴിൽ വരുന്ന ഒരു മസ്അലയാണ് ഭരണാധികാരിക്കെതിരിൽ ഇറങ്ങുക എന്ന് പറയുന്നത്. ഒരു വ്യക്തി പറയാണ് ഇറങ്ങൽ അനുവദനീയമാണ്, അദ്ദേഹത്തെ തബ്ദീഅ് ചെയ്യും. എന്താ കാരണം? ഖവാരിജുകളുമായി അഹ്ലുസുന്ന പഴയ കാലഘട്ടം മുതൽ അഭിപ്രായ വ്യത്യാസത്തിലുള്ള മസ്അലയാണ് ഖുറൂജ് എന്നുള്ളത്. അതുപോലെ തന്നെ ഒരു വ്യക്തി പറയാണ് അള്ളാഹുവിന്റെ ഇസ്തിവാഇനെ നിഷേധിക്കുന്നു, അത് ഉലൂമുമായി ബന്ധപ്പെട്ട ഒരു മസ്അലയാണ്, അത് കാരണത്താൽ തബ്ദീഅ് ചെയ്യപ്പെടും. കാരണം അശായിറകളും മാതുറീദിയയും അഹ്ലുസുന്നയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൽപ്പെട്ട മസ്അലയാണ്. അപ്പൊ ഇങ്ങനെ ഏതൊരു മസ്അല നിങ്ങൾ നോക്കിയാലും അഹ്ലുസുന്നയും അഹ്ലുൽ ബിദഅയും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുള്ള മസ്അലയാണ് എങ്കിൽ അത് കാരണത്താൽ അഹ്ലുസുന്ന തബ്ദീഅ് ചെയ്യും. ഒരു ഉദാഹരണം ഞാൻ പറയാം, നീട്ടുന്നില്ല. ഹസനുബിൻ സാലിഹിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഭരണാധികാരികൾക്കെതിരിൽ ഇറങ്ങാം എന്ന് പറയുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പിന്നിൽ നിസ്കരിക്കാറില്ല. അദ്ദേഹം ഇറങ്ങിയിട്ടില്ല, യുദ്ധത്തിന് പുറപ്പെട്ടിട്ടില്ല, പക്ഷെ പുറപ്പെടൽ അനുവദനീയമാണ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അങ്ങനെയുള്ള ഖവാരിജുകൾക്ക് ഇന്നെന്താ പറയുന്നത്? അൽ-ഖാഇദ. അങ്ങനെയുള്ള അഭിപ്രായം സ്വീകരിച്ച വ്യക്തിയായിരുന്നു ഹസൻ ബിൻ സാലിഹ്. ഇമാം അഹ്മദും സുഫിയാൻ അസ്സൗരിയും അദ്ദേഹം ലാലിലാണ്, മുബ്തദിയാണെന്ന് വിധി പറഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ വിഷയത്തിലുള്ള ഒരു ജുസ്ഇയയിലുള്ള അഭിപ്രായ വ്യത്യാസമാണ്. അവർക്കെതിരിൽ ഇറങ്ങൽ അനുവദനീയമാണ് എന്ന് വിശ്വാസം. അപ്പോൾ പണ്ഡിതന്മാർ അവിടെ തബ്ദീഅ് ചെയ്തു. അതുപോലെ തന്നെ അൽ-ഖസ്സാബ് എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിന് ഒരു ഗ്രന്ഥമൊക്കെയുണ്ട്. അദ്ദേഹം പറയുന്നത് ഖബറിൽ ശിക്ഷയുണ്ട്, പക്ഷേ അത് തുടരുകയില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അഹ്ലുസുന്നയുടെ വാദം അതിനെതിരാണ്. അതുകൊണ്ട് തന്നെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ബയാനു തൽബീസ് അൽ-ജഹ്മിയ എന്ന കിതാബിൽ ഷെയ്ഖുൽ ഇസ്ലാം പറയുന്നു, അദ്ദേഹത്തെ തബ്ദീഅ് നടത്തുകയില്ല. അത് ജുസ്ഇയ മസ്അലയാണ്, പക്ഷെ തബ്ദീഅ് നടത്തില്ല. എന്തുകൊണ്ടാണ്? ആ വിഷയത്തിൽ അഹ്ലുസുന്നയും അഹ്ലുൽ ബിദഅയും തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിലില്ല. അങ്ങനെ അഭിപ്രായ വ്യത്യാസം അറിയപ്പെട്ട ഒരു മസ്അലയല്ല. ഖാദി ഷുറൈഹ് ഖുർആനിൽ ഒരു ആയത്തുണ്ട്, ബൽ അജിബ്തു വയസ്ഖറൂൻ. അള്ളാഹുവിന്റെ അജബ് എന്ന് പറയുന്ന സിഫത്തിനെ ഖാദി ഷുറൈഹ് നിഷേധിച്ചിരുന്നു, പക്ഷേ അദ്ദേഹത്തെ പണ്ഡിതന്മാർ എന്ത് ചെയ്തിട്ടില്ല? തബ്ദീഅ് ചെയ്തിട്ടില്ല. കാരണം ആ വിഷയത്തിൽ അഹ്ലുസുന്നയും അഹ്ലുൽ ബിദഅയും തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിലില്ല. അശായിറകൾ അള്ളാഹുവിന്റെ സിഫാത്തുകൾ നിഷേധിച്ചപ്പോൾ തബ്ദീഅ് ചെയ്തു. എന്തുകൊണ്ടാണ്? കുല്ലിയായ ഒരു അസ്ലിലാണ് എതിരായിരിക്കുന്നത്. അവർ സിഫാത്തുകൾ മൊത്തത്തിൽ നിഷേധിച്ചു, ബഹുഭൂരിപക്ഷം സിഫത്തുകൾ അവർ നിഷേധിച്ചു. എന്നാൽ ഖാദി ഷുറൈഹ് എല്ലാ സിഫത്തും ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഒരു സിഫത്തിൽ മാത്രം ഖാദി ഷുറൈഹ് റഹിമഹുല്ലാ എതിർപ്പ് കാണിച്ചപ്പോൾ അദ്ദേഹത്തെ പണ്ഡിതന്മാർ തബ്ദീഅ് ചെയ്തിട്ടില്ല. ഇബ്നു ഹുസൈമ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ കിതാബ് തൗഹീദിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആദമിനെ അള്ളാഹുവിന്റെ രൂപത്തിൽ പടച്ചു എന്ന് പറയുന്ന ഹദീസ്, അതിന്റെ വിശദീകരണം ധാരാളമുണ്ട്, പക്ഷെ ആ ഒരു ഹദീസ് മാത്രം മനസ്സിലാക്കുക. ചില റിവായത്തുകളിൽ അല സൂറത്തിഹി എന്നാ വന്നത്, അവരുടെ ഹി എന്ന് പറഞ്ഞാൽ ആ നമീർ അവന്റെ രൂപത്തിൽ, അത് ആദമിന്റെ രൂപത്തിൽ തന്നെ ആദമിനെ പടച്ചു എന്നാണോ അള്ളാഹുവിന്റെ രൂപത്തിലാണോ? ഖിലാഫുണ്ട് എന്നല്ല, അഹ്ലുസുന്നയുടെ അഭിപ്രായം അനുസരിച്ച് ചില റിവായത്തുകളിൽ വന്നതുപോലെ അള്ളാഹുവിന്റെ രൂപത്തിൽ. അത് എന്താ ഉദ്ദേശം? അത് ഇൻഷാല്ലാഹ് പിന്നീട് നമുക്ക് വിശദീകരിക്കാം. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, ഇബ്നു ഹുസൈമ റഹിമഹുല്ലാ അഹ്ലുസുന്ന സ്വീകരിച്ച നിലപാടല്ല ആ വിഷയത്തിൽ സ്വീകരിച്ചത്, പക്ഷെ പണ്ഡിതന്മാർ അദ്ദേഹത്തെ തബ്ദീഅ് ചെയ്തിട്ടില്ല. കാരണം ആ വിഷയത്തിലുള്ള അഭിപ്രായ വ്യത്യാസം അഹ്ലുസുന്നയും അഹ്ലുൽ ബിദഅയും തമ്മിൽ അറിയപ്പെട്ടതല്ല, അത് ജുസ്ഇയായ ഒരു വിഷയമാണ്. ജുസ്ഇയായ
ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ബയാനു തൽബീസ് അൽ ജഹ്മി എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞത് ഇങ്ങനെയൊക്കെ ഇബ്നു ഹുസൈമയിൽ നിന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം അഹ്ലുസുന്നയുടെ ഇമാമായിട്ട് തന്നെ നിലനിൽക്കും. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു കായിക സഹോദരങ്ങളെ വളരെ പ്രധാനപ്പെട്ടതാണ്. അഹ്ലുസുന്നയുമായി ഒരു അടിസ്ഥാനത്തിൽ ഒരു വ്യക്തി എതിരാവുകയോ അല്ലെങ്കിൽ അഹ്ലുസുന്നയും അഹ്ലുൽ ബിദഅയും തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിലുള്ള ഒരു മസ്അലയിൽ എതിരാവുകയോ ചെയ്താലാണ് അദ്ദേഹത്തെ തബ്ദീഅ് ചെയ്യുക. അതല്ലാതെ ഒരു പിഴവ് വരുമ്പോഴേക്ക് ഒരാളെ തബ്ദീഅ് ചെയ്യുക എന്ന് പറയുന്ന ശൈലി നമ്മുടെ നാട്ടിൽ നിന്ന് ചിലർ സ്വീകരിച്ച് നമ്മുടെ സഹോദരങ്ങളെ തബ്ദീഅ് ചെയ്തതുപോലെയൊക്കെ അത് അഹ്ലുസുന്നക്ക് അന്യമായ തരീഖത്താണ്. അങ്ങനെ ഒരു മാർഗം ശറഈലില്ല. അതല്ല എങ്കിൽ ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ കൂടുതൽ അറിയാം. അല്ലാഹുവിന്റെ തണൽ നൽകുമെന്ന് പറയുന്ന ഹദീസുണ്ട് അവസാന നാളിൽ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് അല്ലാഹുവിന്റെ തണൽ കൊണ്ട് ഉദ്ദേശം? അർശിന്റെ തണലാണ്. ഇബ്നു സഅദിന്റെ റിവായത്തിലും ധാരാളം റിവായത്തുകളിൽ വ്യക്തമായി വന്നിട്ടുണ്ട്. ഇതാണ് അഹ്ലുസുന്നയുടെ മൊത്തത്തിലുള്ള അഭിപ്രായം. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള പറഞ്ഞു അതുകൊണ്ടുള്ള ഉദ്ദേശം അള്ളാഹുവിന്റെ തണലാണ്. ചില ഉലമാക്കൾ അള്ളാഹു അന്ന് സൃഷ്ടിക്കുന്ന ഒരു തണൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ ഷെയ്ഖ് ഇബ്നു ബാസ് പറഞ്ഞ അഭിപ്രായം അത് അള്ളാഹുവിന്റെ തണലാണ് ഉദ്ദേശം. ഇത് അഹ്ലുസുന്നക്ക് ഇല്ലാത്ത വാദമാണ്. പക്ഷെ പണ്ഡിതന്മാർ ഇബ്നു ബാസിനെ തബ്ദീഅ് ചെയ്തിട്ടുണ്ടോ? ചെയ്യില്ല. എന്തുകൊണ്ടാണ്? അഹ്ലുസുന്നയും അഹ്ലുൽ ബിദഅയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമുള്ള മസ്അലയല്ല ഇത്. അതുപോലെ തന്നെ ജസ്സാസയുടെ ഹദീസ്, ദജ്ജാലിന്റേതല്ല, ജസ്സാസയുടെ ഹദീസ് സ്വഹീഹ് മുസ്ലിമിലുള്ളത്. തമീം ഉദ്ദാരി റളിയല്ലാഹു അൻഹു യാത്ര പോകുമ്പോൾ പായക്കപ്പൽ ഒരു ദ്വീപിലേക്ക് അടിയുകയും അങ്ങനെ അവിടെ ഒരു രൂപമുള്ള ഒരു വ്യക്തിയെ കണ്ട് അദ്ദേഹം സംസാരിച്ച സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ. സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഹദീസ് സഹാബത്തിന് പറഞ്ഞു കൊടുത്തതാണ്. ആ ഹദീസ് ഷെയ്ഖ് ഇബ്നു ഉസൈമിൻ സ്വീകരിച്ചിരുന്നില്ല. ഷെയ്ഖ് ഇബ്നു ഉസൈമിൻ പറയാറ് ഫിൽ ഖൽബി മിൻഹു ഷൈ, അത് മനസ്സിന് പ്രയാസമുണ്ട്. ഷെയ്ഖ് അദ്ദേഹത്തിന്റെ ഹവ കൊണ്ട് സ്വീകരിക്കാതിരുന്നതല്ല. ഷെയ്ഖ് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഷെയ്ഖ് ഇബ്നു ഉസൈമിൻ ഒരു കാരണം പറയുന്നുണ്ട്. അത് പറഞ്ഞിട്ട് ഷെയ്ഖ് പറയാണ് ആ ഹദീസ് സ്വീകരിക്കാൻ മനസ്സിൽ ഒരു പ്രയാസമുണ്ട്. ഏതെങ്കിലും പണ്ഡിതൻ ഷെയ്ഖ് ഇബ്നു ഉസൈമിനെ കുറിച്ച് അദ്ദേഹം മുബ്തദിയാണ് ലാലാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കാരണം അത്തരത്തിലുള്ള ഖിലാഫ്, ജുസ്ഇയായ ഖിലാഫിൽ തബ്ദീഅ് ചെയ്യുക എന്നുള്ളത് അഹ്ലുസുന്നയുടെ രീതിയല്ല. ഇന്ന് നമ്മുടെ നാട്ടിൽ ചില ആളുകൾ ചെറിയ നിസാര വിഷയം വെച്ചുകൊണ്ട് തബ്ദീഅ് ചെയ്യും, ചെറിയ നിസാരമായ വിഷയങ്ങൾ. എന്താണ് കാരണം? ഇന്നയാളെ തബ്ദീഅ് ചെയ്തതിൽ ഇന്നാക്കി യോജിപ്പില്ല. ഇങ്ങനെയൊന്നും തബ്ദീഅ് ചെയ്യുക എന്ന് പറയുന്നത് നിരുപാധികം ശറഈ അംഗീകരിച്ചതല്ല, ഇന്ന ഷെയ്ഖിനെ അംഗീകരിക്കുന്നില്ല, അതുകൊണ്ട് അയാൾ ശരിയല്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള മജ്മൂഉൽ ഫതാവയിൽ പറയുന്നു, വ്യക്തികളുടെ അടിസ്ഥാനത്തിൽ വലാ ബറാ സ്ഥാപിക്കുക എന്നുള്ളത് തബ്ദീഅ് ചെയ്യപ്പെടാനുള്ള കാരണമാണ്. അതൊരിക്കലും അഹ്ലുസുന്നയുടെ മൻഹജല്ല. കാരണം അഹ്ലുസുന്ന ഒരു വ്യക്തിക്കും അങ്ങനെ നിരുപാധികമായ താഴത്തില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഉസൂലുകൾ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കുക. ഇത് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഇനി ഈ ദർസിന്റെ റെക്കോർഡ് കേട്ടിട്ടോ അല്ലെങ്കിൽ അത് പിന്നീട് ആരോടെങ്കിലും ചോദിച്ചിട്ടോ നന്നായി മനസ്സിലാക്കി അതിന്റെ ഉദാഹരണങ്ങൾ എടുത്തുകൊണ്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത് നിങ്ങൾ തിരിച്ചറിയണം. കാരണം ഇമാം അഹ്മദ് പറയുന്നതായി ഇമാം ഖല്ലാൽ അദ്ദേഹത്തിന് അസ്സുന്നയിൽ പറയുന്നു, ഇഖ്റാജു റജുലി മിന അസ്സുന്നത്തി ശദീദ്, ഒരാളെ സുന്നത്തിൽ നിന്ന് പുറത്താക്കുക എന്നുള്ള നിസ്സാര കാര്യമല്ല. പെട്ടെന്ന് വന്ന് നാളെ ഒരാളെ കുറിച്ച് അയാൾ മുബ്തദിയാണ് എന്ന് പറയാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷെ അള്ളാഹുവിന്റെ മുമ്പിൽ ഇതിനെക്കുറിച്ച് നമുക്ക് വിചാരണയുണ്ടാകും. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ നമുക്ക് വ്യക്തമായ ധാരണയുണ്ടാകണം. ഒരു വ്യക്തിയെ തബ്ദീഅ് ചെയ്യുമ്പോൾ വ്യക്തമായ കാരണമില്ലാതെ തബ്ദീഅ് ചെയ്യുക എന്നുള്ളത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മൻഹജിൽ പെട്ടതല്ല. വ്യക്തമായ ഈ പറയപ്പെട്ട കാരണങ്ങൾ ഉണ്ടാകണം. അതല്ല എങ്കിൽ ഇന്നൊരാളും ബാക്കിയുണ്ടാവില്ല. ഒരാളും തെറ്റുകൾ സംഭവിക്കാത്ത ആരാളുള്ളത്? ഇമാം അഹ്മദ് പറഞ്ഞതുപോലെ അയ്യുനലായഹിം, തെറ്റുകൾ സംഭവിക്കാത്ത ആരാളുള്ളത്? അതുകൊണ്ട് ബാറക്കല്ലാഹു ഫീക്കും, ഈ ഉസൂലുകൾ നന്നായി മനസ്സിലാക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രമാണം. സലഫി മൻഹജിൽ നന്നായി നിലകൊള്ളുക, അള്ളാഹു സുബ്ഹാനഹു വതആലയെ ഭയക്കുക. അവസാനം ഒരു രണ്ട് വാക്കിൽ പറഞ്ഞൊതുക്കാനുള്ള ഒരു കാര്യം, സലഫി മൻഹജ് എന്ന് പറയുന്നത് പൊതുവെ നമ്മുടെ നാട്ടിലെ ആളുകളൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ പറയുന്ന വിഷയം എന്താ? അഖീദയാണ്. അഖീദ പ്രധാനം തന്നെയാണ്. പക്ഷെ അതോടൊപ്പം പ്രധാനമുള്ള വിഷയമാണ് സഹോദരങ്ങളെ നമ്മുടെ ഇബാദത്തുകൾ, അതുപോലെ തന്നെ നമ്മുടെ പെരുമാറ്റങ്ങൾ, മറ്റുള്ളവരോടുള്ള നമ്മുടെ ഇടപാടുകൾ, അതിലൊക്കെ നാം സലഫികളായിരിക്കണം. രാത്രി നിസ്കാരം ഒഴിവാക്കുന്ന ഒരാളാണെങ്കിൽ അയാൾ എന്ത് സലഫിയത്താണ് വാദിക്കുന്നത്? രാത്രി നിസ്കാരത്തിൽ പങ്കില്ലാത്തവൻ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഷെയ്ഖ് അലിയ തുവൈജി റഹിമഹുള്ളയെ സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഷെയ്ഖ് പറഞ്ഞു, ഞാൻ ഒരു യാത്രയിൽ ഒരു വിദ്യാർത്ഥിയെ കണ്ടു, ആ വിദ്യാർത്ഥിയോട് ഞാൻ വിത്ര് നിസ്കരിച്ചു എന്ന് ചോദിച്ചപ്പോൾ അവൻ എന്നോട് പറയാണ് വിത്ര് നിസ്കരിച്ചില്ല. ഷെയ്ഖ് പറഞ്ഞു, സലഫി വിത്ര് നിസ്കരിക്കാതിരിക്കയോ? അപ്പോൾ അമലുകളിൽ മുന്നേറേണ്ടവരാണ് നമ്മൾ. അതുപോലെ തന്നെ സുന്നത്ത് നിസ്കാരങ്ങൾ, റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ, ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയുടെ ഹദീസിൽ വന്നതുപോലെ 12 റകഅത്തുകൾ,
ഇബിൻ ഉമറിന്റെ ഹദീസിൽ വന്നതുപോലെ 10 റകഅത്തുകൾ റവാതിബ്, രണ്ടഭിപ്രായവും ഉണ്ട്, 10ഉം 12ഉം. ഷെയ്ഖ് അബ്ദുൽ മുഹ്സൻ അൽ അബ്ബാദ് അൽ ബദർ ഹഫളഹുള്ള പറയുന്നു, രണ്ടാണെങ്കിലും അനുവദനീയമാണ്. 10 നിസ്കരിക്കുന്നവർക്ക് അങ്ങനെ നിസ്കരിക്കാം, 12 ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ളവരോടുള്ള പെരുമാറ്റം, ഇതിലൊക്കെ നമ്മുടെ സലഫിയത്ത് സഹോദരങ്ങളെ പ്രകടമാകണം. ചില ആളുകൾ പറയാറുണ്ട് തബ്ലീഗ് ജമാഅത്തിന്റെ സ്വഭാവം അവരെ കൂടുതൽ അടുത്തറിയുന്നവർക്കറിയാം, അവരുടെ സ്വഭാവം, അവരോട് അടുത്ത് എന്തെങ്കിലും വിഷയത്തിൽ തർക്കം തുടങ്ങിക്കഴിഞ്ഞാൽ എന്താണ് അവരുടെ സ്വഭാവം എന്ന്. എന്നിരുന്നാലും അവരുടെ സ്വഭാവത്തെക്കാളും ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ആളുകളാകേണ്ടത് ആരാണ്? നമ്മളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്ന സലഫികളാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ സ്വഭാവം നാം നന്നാക്കണം, മറ്റുള്ളവരോട് ഏറ്റവും നല്ല രീതിയിൽ നാം വർത്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ പരസ്പരം ഹദിയകൾ നൽകിയും നമുക്കിടയിലുള്ള ബന്ധം നാം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. നമ്മുടെ വീടുകളിൽ നമ്മുടെ സലഫികളായിരിക്കണം. ഭാര്യമാരോടുള്ള പെരുമാറ്റത്തിൽ നമ്മുടെ സലഫികളായിരിക്കണം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാൻ എന്തൊരു കാര്യം ആഗ്രഹിച്ചാലും ഹറാമല്ലാത്ത കാലത്തോളം പ്രവാചകൻ എന്നോടത് വേണ്ട എന്ന് പറയില്ല. പ്രവാചകൻ സമ്മതിക്കുമായിരുന്നു. ഈ രൂപത്തിൽ ഭാര്യമാരോട് ഏറ്റവും നല്ല ബന്ധം വെക്കുന്ന ആളുകൾ, ഇനി പ്രവാചകന്റെ കൂടെയുള്ളവരോട് ഏറ്റവും നല്ല ബന്ധം വെക്കുന്നവരായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സംഭവം മാത്രം ഞാൻ പറയാം, വളരെ ഒരുപക്ഷെ പല ആളുകളും കേട്ടിട്ടുള്ള സംഭവമായിരിക്കാം. സാഹിർ ബിൻ ഹറാം റളിയല്ലാഹു അൻഹു, അദ്ദേഹം ബദവിയാണ് എന്ന് പറഞ്ഞാൽ ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം കുറച്ച് മാസങ്ങളൊക്കെ കൂടുമ്പോൾ അദ്ദേഹത്തിന്റെ ഗ്രാമത്തിൽ നിന്ന് സാധനങ്ങൾ ശേഖരിച്ചു കൊണ്ടുവന്ന് മദീന മാർക്കറ്റിൽ വിൽക്കും. എപ്പോഴും വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തെങ്കിലും ഹദിയ നൽകും, പ്രവാചകൻ അത് സ്വീകരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം തിരിച്ചു പോകുമ്പോൾ പ്രവാചകൻ എന്തെങ്കിലും തിരിച്ച് ഹദിയ കൊടുക്കും. അദ്ദേഹത്തിന്റെ സിഫാത്തുകൾ ഹദീസിൽ കാണാൻ ഭംഗിയില്ലാത്ത വളരെ വിരൂപിയായ ഒരു സഹാബിയായിരുന്നു സാഹിർ ബിൻ ഹറാം റളിയല്ലാഹു അൻഹു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇടയ്ക്കിടെ സന്ദർശിക്കുകയും ഇത്തരത്തിൽ ഹദിയ കൊടുക്കുകയും ചെയ്യുന്ന പതിവുണ്ടായി. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് വന്നു. പ്രവാചകൻ വീട്ടിലുണ്ടായിരുന്നില്ല. പ്രവാചകൻ എവിടെയെന്ന് ചോദിച്ചു, അറിയില്ല എന്ന് പറഞ്ഞു. ആരാലും അവഗണിക്കപ്പെടുന്ന ഒരു സഹാബിയായിരുന്നു. അദ്ദേഹത്തിന് തീരെ രൂപമില്ല, നാട്ടുകാരായി ബന്ധമില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വന്നപ്പോൾ അവിടുന്ന് പറയപ്പെട്ടു, സാഹിർ പ്രവാചകനെ താങ്കളെ തേടി വന്നിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ആ സാധാരണക്കാരനല്ലേ, നാളെ നോക്കാം എന്നല്ല. പ്രവാചകൻ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി ജാഹിറിനെ കാണാൻ. ജാഹിർ എവിടെയായിരിക്കും ഉണ്ടാവുക? സാധാരണ വന്നാൽ സാധനങ്ങൾ വിൽക്കാൻ മാർക്കറ്റിലുണ്ടാകും. മാർക്കറ്റിലേക്ക് പോയി. ജാഹിറിനെ വിദൂരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൂരെ നിന്ന് കണ്ടു. അദ്ദേഹം സാധാരണ ഗ്രാമീണർ ധരിക്കുന്ന വസ്ത്രം ധരിച്ച് സാദാ വസ്ത്രത്തിൽ ആ കഠിനമായ ചൂടിൽ അദ്ദേഹത്തിന്റെ ചരക്കുകൾ വിൽക്കാൻ നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാഹിറിനെ കണ്ടപ്പോൾ പതുക്കെ പിന്നിൽ നിന്ന് ജാഹിറിനെ പോയി പിടിച്ചു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മയ്യശ്തരി മിന്നി, ആരാണ് എന്നിൽ നിന്ന് ഇവനെ വാങ്ങിക്കുക എന്ന് ചോദിച്ചു. അടിമ കച്ചവടം നടക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചോദിച്ചു തമാശ രൂപത്തിൽ, മയ്യശ്തരി മിന്നി. സാഹിർ റളിയല്ലാഹു അൻഹു എങ്ങനെയെങ്കിലും കുതിരി മാറാൻ വേണ്ടി ശ്രമിച്ചു. അദ്ദേഹം ആകെ പരിഭ്രാന്തനായി, എന്നെ ആരാണ് വിൽക്കുന്നത്? ഞാൻ അടിമയല്ല, ആരാണ് എന്നെ വിൽക്കുന്നത്? വീണ്ടും മയ്യശ്തരി മിന്നി എന്ന് ചോദിച്ചു. ചുറ്റുമുണ്ടായിരുന്ന സഹാബികൾ ആ അവസ്ഥ കണ്ട് അവർ ചിരിക്കുകയാണ്. അവർ കണ്ടപ്പോൾ, അവർ പ്രത്യേകിച്ച് അവരുടെ മുഖഭാവമൊന്നും മാറ്റമില്ലാതെ കണ്ടപ്പോൾ സാഹിർ റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി ഇത് എന്നെ പിടിച്ചിരിക്കുന്നത് വിൽക്കാനല്ല. തിരിഞ്ഞു നോക്കിയപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. സഹോദരങ്ങളെ, സാഹിർ റളിയല്ലാഹു അൻഹു ഇത് പ്രവാചകനാണെന്ന് അറിഞ്ഞപ്പോൾ പ്രവാചകന്റെ ശരീരത്തോട് ചാർന്നു നിന്നു. കാരണം പ്രവാചകനാണ് എന്നെ പിടിച്ചിരിക്കുന്നത്, അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കാൻ സാധിക്കുമെങ്കിൽ എത്ര വലിയ അനുഗ്രഹമാണ്. ചേർന്ന് നിന്നു. അങ്ങനെ സാഹിർ റളിയല്ലാഹു അൻഹു പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകരെ, താങ്കൾക്ക് എന്നെ വിൽക്കണമെങ്കിൽ താങ്കൾ എന്നെ വിറ്റുകൊള്ളുക. പക്ഷെ ഒരു കാര്യമുണ്ട്, എനിക്ക് രൂപമില്ല, എന്നെ ആരും സ്വീകരിക്കുകയില്ല, ഒരു വിലയും എന്നെ വിറ്റാൽ താങ്കൾക്ക് കിട്ടണമെന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുവരെ ഇത്രയും നല്ല പെരുമാറ്റത്തിൽ തമാശ രൂപത്തിൽ ജാഹിറിനോട് സംസാരിച്ച് ഈ സമീപനം മാറ്റി പ്രവാചകൻ പറഞ്ഞു, വലാകിന്നക ഇൻദല്ലാഹി ഗാലിൻ, ജാഹിറെ നീ ജനങ്ങളുടെ മുമ്പിൽ വിലയില്ലാത്തവരാണെങ്കിലും വിരൂപിയാണെങ്കിലും അള്ളാഹുവിനരികിൽ നിനക്കുള്ള സ്ഥാനം വളരെ വലുതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസുകളിൽ കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, പറഞ്ഞതിന്റെ ഉദ്ദേശം നമ്മുടെ സ്വഭാവം നാം നന്നാക്കണം. നമ്മുടെ കൂട്ടുകാർ, അതുപോലെ തന്നെ സുഹൃത്തുക്കൾ, അവരോടൊക്കെ ഏറ്റവും നല്ല നിലയിൽ നാം വർത്തിക്കണം. വിട്ടുവീഴ്ച കഴിവിന്റെ പരമാവധി നാം ചെയ്യുക. ഫല്യഅഫു വല്യസ്ഫഹു, നിങ്ങൾ വിട്ടുവീഴ്ച കാണിക്കുക. എന്താണ് നിങ്ങൾക്കുള്ള നേട്ടം? അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറ അല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് മാപ്പ് നൽകും.
അതുകൊണ്ട് സഹോദരങ്ങളെ, ഏറ്റവും നല്ല സാഹോദര്യ ബന്ധം നിങ്ങൾക്കിടയിൽ ഉണ്ടാകണം. അള്ളാഹുവിന്റെ വജുഹ് ഉദ്ദേശിച്ചുകൊണ്ട് പരസ്പരം സഹകരിക്കണം. അള്ളാഹുവിന്റെ വജുഹ് ഉദ്ദേശിച്ചുകൊണ്ട് പരസ്പരം സ്നേഹിക്കണം. അതാണ് യഥാർത്ഥ സലഫി മൻഹജ് എന്ന് പറയുന്നത്. അതാണ് താബിഈങ്ങൾക്കിടയിലും സഹാബത്തിനിടയിലും അവരുടെ ജീവിതത്തിനിടയിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ആ ബന്ധം നമുക്കിടയിൽ നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നിരന്തരം അള്ളാഹുവിനോട് അതിനുവേണ്ടി ചോദിച്ചുകൊണ്ടേയിരിക്കുക. അള്ളാഹുവിലേക്ക് സ്ഥിരമായി കരങ്ങൾ നീട്ടിയാൽ അള്ളാഹു തള്ളിക്കളയുകയില്ല എന്ന് വാഗ്ദാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്നലെ നമ്മൾ മുവർരഖൽ ഇജ്ലി റഹിമഹുല്ലയെ കുറിച്ച് പറഞ്ഞിരുന്നു. 20 വർഷം ദുആ ചെയ്തപ്പോൾ അള്ളാഹു ആവശ്യം നിലനിർത്തി കൊടുത്തു. അതുകൊണ്ട് നിരന്തരമായി അള്ളാഹുവിനോട് ചോദിക്കുക. അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.